വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ. വലൻസിയയിൽ ഗാൻഡ്രിയ എന്ന നഗരത്തിൽ ഫ്രാൻസിസ് ജനിച്ചു. അവൻ്റെ അമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭക്തയായിരുന്നു. അവൾക്ക് പ്രസവ വേദന തുടങ്ങിയപ്പോൾ കുട്ടി ആണാണെങ്കിൽ ഫ്രാൻസിസ് എന്ന് പേരിടാമെന്ന് നിശ്ചയിച്ചതാണ്. ആദ്യം ഫ്രാൻസിസ് ഉച്ചരിക്കാൻ പഠിച്ച വാക്കുകൾ ഈശോയും മറിയവുമാണ്. 12 വയസ്സ് മുതൽ ആരഗോൺ ആർച്ച് ബിഷപ്പ് ജോണിൻ്റെ കൂടെ താമസിച്ച് സാഹിത്യവും തത്വശാസ്ത്രവും പഠിച്ചു. ചക്രവർത്തിനിയുടെ നിർദ്ദേശപ്രകാരം എലീനർ ദെക്കാസ്ട്രോ എന്ന ഒരു പ്രഭിയെ വിവാഹം കഴിച്ചു. 8 മക്കളുണ്ടായി. അക്കാലത്ത് എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന കൈക്കൊണ്ടിരുന്നു. രാജകൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും ഫ്രാൻസിസിൻ്റെ ജീവിതം എത്രയും നിർമ്മലമായിരുന്നെങ്കിലും ലോകത്തിന് ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ കുറേയേറെ സ്ഥാനമുണ്ടായിരുന്നു. 1539 May 1 ഇസബൽ ചക്രവർത്തിനി മരിച്ചു. ചക്രവർത്തിനിയുടെ ശരീരം തിരിച്ചറിഞ്ഞ് ഗ്രാനഡായിലെ രാജകീയ ശ്മശാനത്തിലേക്ക് അകമ്പടി പോകുന്ന ചുമതല ഫ്രാൻസിസിൻ്റേതായിരുന്നു. ശരീരം തിരിച്ചറിയുന്നതിന് വേണ്ടി ശവമഞ്ചം തുറന്നു. സൗന്ദര്യധാമമായിരുന്ന ഇസബൽ ചക്രവർത്തിനിയിൽ മരണം വരുത്തിയ മാറ്റം കണ്ടിട്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഉജ്ജ്വലമായിരുന്ന ആ നേത്രങ്ങൾക്ക് എന്തുപറ്റി? സുന്ദരമായിരുന്ന ആ മുഖത്തിൻ്റെ പ്രൗഢിയും സൗന്ദര്യവും എവിടെ പോയി? അങ്ങുതന്നെയാണോ ഞങ്ങളുടെ ചക്രവർത്തിനി ഡോണ ഇസബൽ? അവിടെ വെച്ച് തന്നെ ലൗകിക ആർഭാടങ്ങളോട് വെറുപ്പ് തോന്നി. ഫാദർ ജോൺ ഓഫ് ആവിലായുടെ ചരമപ്രസംഗവും കൂടി കേട്ടപ്പോൾ തീരുമാനം ഒന്നുകൂടി ഭദ്രമായി. ആ പരിശുദ്ധ വൈദികനോട് ആലോചിച്ചുകൊണ്ട് താൻ ഭാര്യയെ അതിജീവിക്കുകയാണെങ്കിൽ ഈശോ സഭയിൽ ചേരുന്നതാണെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. 1546 March 27 ഭാര്യ മരിച്ചു. ഫ്രാൻസിസ് 36 വയസ്സിൽ ഈശോ സഭയിൽ ചേർന്നു. 1548 വ്രതവാഗ്ദാനം ചെയ്തു. 1151 പുരോഹിതനായി. സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് സഭയിൽ ചേർന്നതെങ്കിലും 1565 അദ്ദേഹം സഭയുടെ സുപ്പീരിയർ ജനറലായി. തുർക്കികൾക്കെതിരായ ക്രിസ്തീയ രാജാക്കന്മാരെ യോജിപ്പിക്കാൻ വിശുദ്ധ 5 പീയൂസ് മാർപ്പാപ്പ ഫ്രാൻസിസ് ബോർജിയായോട് ആവശ്യപ്പെട്ടു. വിശുദ്ധൻ അനുസരിച്ചു. എന്നാൽ യാത്രകളും ആലോചനകളും അദ്ദേഹത്തെ അത്യധികം ക്ഷീണിപ്പിച്ചു. റോമയിൽ മടങ്ങിയെത്തിയിട്ട് താമസിയാതെ 1572 October 10 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം സ്പെയിൻ, ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, പോളണ്ട് എന്നീ പ്രദേശങ്ങളിലായി 31 പുതിയ കോളേജുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഫ്ലോറിഡ, മെക്സിക്കോ, പെറു, ക്രീറ്റ് മുതലായ പ്രദേശങ്ങളിൽ മിഷൻ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ നമ്മുടെ പ്രവൃത്തികളെപ്പറ്റി എന്തു വിചാരിക്കുമെന്ന് പരിഗണിക്കാതെ ദൈവത്തെ മാത്രം തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കണം.